ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോപ്രോസസർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് നമ്മൾ ത്രീ ജനറൽ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ മൈക്രോപ്രോസസർ ഇനിഷ്യേറ്റഡ് ഓപ്പറേഷൻസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്, ഇൻറ്റേർണൽ ഡേറ്റ ഓപ്പറേഷൻസ് ഓഫ് 8085 മൈക്രോപ്രോസസർ ആൻഡ് ഇറ്റ്സ് രജിസ്റ്റേഴ്സ്. ഫൈവ് ഇൻറ്റേർണൽ ഡേറ്റ ഓപ്പറേഷൻസ് ആർ സ്റ്റോർ 8-bit ഡേറ്റ, സെക്കൻഡ് വൺ പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, തേർഡ് വൺ ടെസ്റ്റ് ഫോർ കണ്ടീഷൻസ്, ഫോർത്ത് വൺ സീക്വൻസ് ദ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫിഫ്ത് വൺ സ്റ്റോർ ഡേറ്റ ടെമ്പറലി. ടു പെർഫോം ദീസ് ഓപ്പറേഷൻസ് മൈക്രോപ്രോസസർ റിക്വയേഴ്സ് രജിസ്റ്റേഴ്സ്, ALU, കൺട്രോൾ ലോജിക് ആൻഡ് ഇൻറ്റേർണൽ ബസസ്, ദറ്റ് ഇസ് പാത്ത് ഫോർ ഇൻഫർമേഷൻ ഫ്ലോ. ആൻഡ് ദിസ് ഫിഗർ ഷോസ് ദ പ്രോഗ്രാമിംഗ് മോഡൽ ഓഫ് 8085 മൈക്രോപ്രോസസർ. And it will have the internal registers, accumulator, and the buses, system bus. Microprocessor inde internal registers nammal already parnadana, adile b c d e h and l registers ne patti parnayirunnu. Oro registerum 8 bit aanu, adayathu oru registerile at a time 8 bits namukku save cheyyam. Then another important register, accumulator. Accumulatorum 8-bit രജിസ്റ്ററാണ്. നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ ഓപ്പറേഷൻസ് ഇൻസ്ട്രക്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻ്റൊക്കെ ഈ അക്കുമുലേറ്ററിലായിരിക്കും. ഇനി എന്താണ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് സ്റ്റാർട്ട് പോയിൻ്റ്? രണ്ടും ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സാണ്. അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 16-bit ആണ്. പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ പ്രോഗ്രാം കൗണ്ടർ ഈസ് എ 16-bit രജിസ്റ്റർ വിച്ച് ഹോൾഡ് the address of the instruction that has to be executed next. Consider a small program. ഒരു 5 instructions ഉള്ള ഒരു program. ഈ ഒരു program നമ്മൾ എവിടെയാണ് സേവ് ചെയ്യുന്നത്? നമ്മൾ മെമ്മറി ബ്ലോക്കിലാണ് സേവ് ചെയ്യുക. അതായത് മെമ്മറി ബ്ലോക്കിൽ അഡ്രസ് ലൊക്കേഷൻസിലാണ് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്യുക. ഓരോ ഇൻസ്ട്രക്ഷനും 1 byte വീതമാണെന്നുണ്ടെങ്കിൽ എത്ര അഡ്രസ് ലൊക്കേഷൻസ് വേണ്ടി വരും? 5 instructions save ചെയ്യാൻ ഓരോ ഇൻസ്ട്രക്ഷനും 1 byte വീതമാണെന്നുണ്ടെങ്കിൽ 5 address locations നമുക്ക് വേണ്ടി വരും. കാര്യം ഒരു അഡ്രസ് ലൊക്കേഷനിൽ 1 byte നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഫ്രം അഡ്രസ് ലൊക്കേഷൻ 2000. അപ്പോൾ 5 address locations 2000, 2001, 2002, 2003 ആൻഡ് 2004 hex. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത് 16-bit അഡ്രസ് ലൊക്കേഷൻസ് ആണ്. നമ്മുടെ 8085 അഡ്രസ് ബസ് വിഡ്ത് എന്ന് പറയുന്നത് 16-bit ആണ്. ആസ് പെർ ദ ഡെഫിനിഷൻ പ്രോഗ്രാം കൗണ്ടറിൽ ഒരു 16-bit അഡ്രസ് ആയിരിക്കും അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ലൊക്കേഷൻ. ആ ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അതായത് ഇവിടെ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മൈക്രോപ്രോസസർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോഗ്രാം കൗണ്ടറിൽ 2000 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ മൈക്രോപ്രോസസറിന് മനസ്സിലാകും 2000 ഇൻസ്ട്രക്ഷനാണ് ഫെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓൺ പ്രോഗ്രാം കൗണ്ടർ മൈക്രോപ്രോസസർ വിൽ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ അഡ്രസ് ലൊക്കേഷൻ 2000. ഇനി 2000 അഡ്രസ് ലൊക്കേഷനുള്ള ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത ഉടനെ പ്രോഗ്രാം കൗണ്ടർ വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ബൈ 1, ബിക്കോസ് ആസ് പെർ ദ ഡെഫിനിഷൻ ദ പ്രോഗ്രാം കൗണ്ടർ ഈസ് എ 16-bit രജിസ്റ്റർ വിച്ച് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റാക്ക് പോയിൻറ്റർ. ഇപ്പോൾ സ്റ്റാക്ക് പോയിൻറ്ററും 16-bit രജിസ്റ്റർ ആണ്. പ്രോഗ്രാം കൗണ്ടർ പറഞ്ഞ പോലെ സ്റ്റാക്ക് പോയിൻറ്ററിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 16-bit ആണ്. So the stack pointer is used as a memory pointer to identify the stack. Ini endana stack? Stack is a part of read or write memory, that is part of RAM, and used by the processor for temporary storage of data during the execution. So a program execute cheyumbo varuna intermediate results save cheyanulla oru memory portion aanu stack ennu parayunnathu. Appo stackine point cheyunu stack pointer. ഇപ്പോൾ സ്റ്റാക്കിലെ അഡ്രസ്, സ്റ്റാക്കിൻ്റെ അഡ്രസ്, സ്റ്റാക്ക് എന്ന് പറയുന്നത് മെമ്മറിയിലെ ഒരു പോർഷനാണ്. ആ ഒരു മെമ്മറി പോർഷനെ പോയിൻ്റ് ചെയ്യുക. പോയിൻ്റ് ചെയ്യുക മീൻസ്
അഡ്രസ്സാണ് പോയിൻ്റ് ചെയ്യുന്നത്. ആ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് സ്റ്റാക്ക് പോയിൻറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ അഡ്രസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് പോയിൻ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 16 ബിറ്റ് ആയിരിക്കും. ഇനി ഫ്ലാഗ് രജിസ്റ്റർ കൂടിയുണ്ട്. ഫ്ലാഗ് രജിസ്റ്റർ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അതായത് റിസൾട്ടിൻ്റെ, ഫൈനൽ റിസൾട്ടിൻ്റെ കണ്ടീഷൻസ് റൈസ് ചെയ്യുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. കണ്ടീഷൻസ് എന്ന് പറയുന്നത് ദർ വിൽ ബി ഡിഫറെൻ്റ് ഫ്ലാഗ്സ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ് എക്സെട്ര. അത് നമ്മുടെ ആർക്കിടെക്ചറിൽ പറയുന്നതാണ് ഡിഫറെൻറ്റ് ഫ്ലാഗ്സ്. അപ്പോൾ ഒരു ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഓക്കെ,